എടാ ബഷീറേ, രണ്ടിനെ ഇവിടെ നിർത്തു മാറ്റടാ. എന്റെ ഭാര്യയുടെ നിർക്കിന് നിന്റെ കൈ ഉയരുകയാണെങ്കിൽ കാത്തിച്ചോളാം ഞാൻ നിന്നെ പറഞ്ഞേക്കാം. ഞാൻ ഇറങ്ങും. ഇനി എന്റെ ഭർത്താവിന് പകരം ഞാൻ ഇറങ്ങും. എങ്ങനെയാണോ റെയിൽവേ പാലം പണിയാൻ ആകാശത്ത് കൂടി പറ്റൂലേ? ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അതെ ശിവൻ, കാപ്പിപ്പൊടി ഉണ്ടായിരുന്നില്ല, ഞാൻ ചായ ഉണ്ടാക്കിയത്. ഇന്നൊരു ദിവസം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കേ, ഐ ട്രൈ. ഒന്ന് നിന്നേ, അങ്ങനെ കുടിച്ച ശരിയാവില്ല ശിവൻ. അതെ, കോളനിയിൽ വന്നാല് കോളനിക്കാര് കുടിക്കുന്ന പോലെ കുടിക്കണം. ഇങ്ങനെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ കോപ്പ ഇങ്ങനെ കയ്യിലെടുക്കണം, എന്നിട്ട് ചായ ഇതിലേക്ക് ഒന്നും താഴെ പോയില്ല. ഇനി ഈ പ്ലേറ്റിൽ നിന്ന് വേണം ഇത് കുടിക്കാൻ. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിങ്ങനെ വലിച്ചു കുടിക്കണം. No, it doesn't sound right. ശബ്ദം തിന്നാൻ ശ്രദ്ധിക്കുന്ന ഇതെങ്ങനെ ആസ്വദിച്ച് കുടിക്കുക എന്നുള്ളതാ കാര്യം. കുടിച്ച് കുടിക്കേ. എന്തൊക്കെ ചോദ്യങ്ങളാ, താൻ അതങ്ങോട്ട് കുടിക്കാൻ നോക്ക്. ജോക്കിംഗ്. ഊതി ഊതി കുടിക്കാൻ നോക്ക് ശിവൻ. അങ്ങനെ നല്ല രസമുണ്ടല്ലേ. ഞാൻ ഉണ്ടാക്കി ചായ കഴിഞ്ഞെങ്കിൽ പോയി കുളിക്കാൻ നോക്ക് ശിവൻ. ഞാൻ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തപ്പോ ചോർന്നില്ലേ ആ വെള്ളം പിടിച്ച്. അത് വെച്ച് ഞാൻ കുളിക്കണോ? എന്ത്, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. തമാശയായിരുന്നല്ലേ, തമാശ അല്ലേ. ഞാനിപ്പോ പോയിട്ട് കുളിക്കാം. പിന്നെ അവിടെ മേശപ്പുറത്ത് ഞാൻ സോപ്പ് വെച്ചിട്ടുണ്ട്, കുളിക്കാൻ അത് എടുത്തോളൂ കേട്ടോ. സോപ്പില്ലാതെ കുളിക്കേണ്ട ഗതികേടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ശിവൻ. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ശിവൻ, പല്ല് തേക്കാൻ താൻ ഉമ്മിക്കരി ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. പല്ല് തേക്കാനായിട്ട് ഉമ്മിക്കരി? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാ. പേസ്റ്റ് ബ്രഷ് ഒക്കെ അകത്ത് ഇരിപ്പുണ്ട്, പോയി കുളിച്ചിട്ട് വാ. നീ പറയുന്ന തമാശ ഉണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറസ് ആ. നിനക്ക് അറിയില്ല അതിന്റെ എഫക്ട് എന്താണ്. ഓക്കേ, എന്നാ ഞാൻ ഇടട്ടെ. നീ വരുന്നുണ്ടോ? ഇല്ല, ഞാൻ ശിവൻ പോയി കുളിച്ചിട്ട് വാ. കൊള്ളാം സോപ്പേ, ഞാൻ വരുന്നുണ്ട് ട്ടോ. കമിങ് കമിങ്. നിങ്ങൾ ഒരു പഞ്ച പാവാണെന്നാ ഞാൻ കരുതേ, പക്ഷെ നിങ്ങൾ ഒരു മരം മണ്ടനാ. അയാളോട് സമ്മതിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ കാട്ടുപോത്തിന്റെ ശരീരം നിങ്ങൾ കണ്ടതല്ലേ? പോരാഞ്ഞിട്ട് ഗുസ്തിയുടെ അളവുകളെല്ലാം അവൻ അറിയാം. നിങ്ങളെ അവൻ നിലം തൊടുവിക്കില്ലേ ഓങ്കരച്ചേട്ടാ. അതിന്റെ കൂടെ ഇവിടെ ഇങ്ങും നല്ലൊരു ആശുപത്രി പോലും ഇല്ല. നിങ്ങൾക്ക് വല്ല തട്ടുകേടും പറ്റി ഞാൻ എവിടെ കൊണ്ടുപോയി കാണിക്കും? എനിക്കാണെങ്കിൽ ഒരു വണ്ടി പോലും ഓടിക്കാൻ അറിയില്ല. അയ്യോ, എന്ത് ചെയ്യും ഞാൻ, എനിക്ക് ഒരു രൂപം കിട്ടുന്നില്ല. എന്റെ മഹാദേവ, അതിന്റെ ഒന്നും ആവശ്യം വരില്ല. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഓങ്കരച്ചേട്ടാ, ആത്മവിശ്വാസൊക്കെ നല്ലതാണ്, പക്ഷെ ഇത് ഇത്തിരി കൂടിപ്പോയി. ചേട്ടൻ അയാളോട് പൊരുന്ന് നിൽക്കാൻ പറ്റില്ല. ഗൗരി, യുദ്ധം ശക്തി കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് ജയിക്കേണ്ടത്. ആ കാളയുടെ കൂടെ ഇരുന്ന് പടം വരയ്ക്കാനല്ല നിങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഓബ്രോയ്സ് ആണ്, ചലഞ്ച് ചെയ്യുന്ന ഒരിക്കലും ഞങ്ങൾ പിന്മാറില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങുക തന്നെ ചെയ്യും. ഞാൻ ഇറങ്ങും പോലും. എന്റെ മഹാദേവ, ഇത്രയും വായിട്ട് അലച്ചിട്ട് ഒരു കാര്യം ഉണ്ടായില്ലല്ലോ. എല്ലാം രക്ഷിക്കണേ എന്റെ മഹാദേവ. എടോ, അതൊന്ന് പെട്ടെന്നാവട്ടെ. ആ സാധനങ്ങളൊക്കെ ഒന്ന് മര്യാദക്ക് എടുത്തു വെക്ക്. താനും തോക്കിക്ക, ഒന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റി വെക്ക്. അതെ ചേട്ടാ, എന്താ അവിടെ നിന്ന് മാറി നിക്കേ? നമ്മളോടാണോ പറയുന്നേ? ഒരു സെക്കൻഡ്, അല്ല നിങ്ങൾ ആരാ? എന്താ ഇവിടെ ഈ നടക്കുന്നത്? ഞങ്ങൾ ആരാണെന്നാണോ ചോദിച്ചേ? ആ, തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇവിടെ പണി നടക്കുന്ന കാണുന്നില്ലേ, അവിടെ നിന്ന് മാറി നിക്കടോ. അത് ശരിയായോ?
ആ ഓക്കെ, നിങ്ങളോടെല്ലാം ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ അടുത്ത് ഒട്ടും തന്നെ സമയമില്ല. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കാണുന്നത് മൊത്തം ഇടിച്ചിടണം, കേട്ടല്ലോ. ഇയാള് നമ്മുടെ കോളനി പൊളിക്കുന്ന കാര്യമാണോ പറയുന്നത്? ഒരു മിനിറ്റ് ഒന്ന് നിന്നേ, ഒന്ന് നിന്നേ, വയറ് മാറ്റിക്കൊടുന്നു. എന്താ നിങ്ങളുടെ പ്ലാൻ? ആര് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? ഞങ്ങളുടെ മുതലാളി. ആരാ നിങ്ങളുടെ മുതലാളി? ഞങ്ങളുടെ മുതലാളിയെ പറ്റി കേട്ടിട്ടില്ലേ? ഈ പ്രദേശം മൊത്തം പുള്ളിക്കാരൻ്റെയാ, മിസ്റ്റർ ശിവൻ ഒബ്രോയ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. രാവിലെ മനുഷ്യന്റെ സമയം എടുക്കണതായിട്ട് ഓരോരുത്തർ വന്നിരിക്കുന്നു. പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. വിട്ടോ വിട്ടോ. ഓക്കെ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് നൗ. ഓക്കെ, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. എന്തേ നിർത്താനാ? നിന്റെ വർത്താനം കേട്ടാ തോന്നുമല്ലോ, നീയാണ് ശിവൻ ഒബ്രോയ് എന്ന് എന്നെ അനുസരിപ്പിക്കാൻ വന്നിരിക്കുന്നു. താനത് എങ്ങനെ നോക്കുന്നത്? നീ അവിടെ താമസിക്കാൻ പോകുന്നത് ശിവനബ്രോയ് ആയിട്ടായിരിക്കരുത്. അക്കാര്യം ആരും അവിടെ അറിയാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ചലഞ്ച് ഇവിടെ പൂർത്തിയാകൂ. മുത്തശ്ശേനെ പറ്റി ഒന്ന് വിഷമിക്കട്ടെ. ആരും ഒരിക്കലും ഞാൻ ശിവനബ്രോയ് ആണെന്നുള്ള കാര്യം അറിയാൻ പോകുന്നില്ല. ഒങ്കരച്ചേട്ടാ, ഇങ്ങനെ ഇന്റർനെറ്റിലെ വീഡിയോയും കണ്ടിട്ട് വായുവില് കയ്യും കാലും ഇളക്കിയ ആരും ഗുസ്തി പഠിക്കില്ല. ഇനി പഠിച്ചേ തന്നെ ഗുസ്തി കളിക്കണമെങ്കിൽ അതിന് ശക്തിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്. ഇത് കഴിച്ചാൽ ഒത്തിരി ശക്തി കിട്ടും. ഇത് മുഴുവൻ അങ്ങ് കഴിച്ചേ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊന്നും സാറ് ഗുസ്തിയിൽ ജയിക്കാൻ പോകുന്നില്ല. ബലരാമനെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഞാൻ സംസാരിച്ചോളാം നിങ്ങള് തൽക്കാലം ഇവിടെ നിന്ന് പോകാം നോക്ക് വെറുതെ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ സ്ഥലം വിട്ടോളാം പറഞ്ഞു കേട്ടല്ലോ റിലാക്സ് ഞാൻ ആരോട് സംസാരിച്ചോളാം പറഞ്ഞില്ലേ എന്റെ ഭർത്താവിനെ തൊടുവല്ലടാ നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടാ എന്തോ സ്റ്റോപ്പിറ്റ് ഇവൻ തന്നെ തള്ളിയിട്ടതും പോരാഞ്ഞിട്ട് എന്നോട് സ്റ്റോപ്പിറ്
ഇവനെയൊക്കെ വെറുതെ വിടുന്ന എങ്ങനെയാ ശിവൻ? ഇവന്റെ നാക്കിന്റെ നീളം കണ്ടില്ലേ? താൻ ആരാണെന്നുള്ള സത്യം ഇനിയും പറയാത്തത് എന്താ? അങ്ങനെ പറയാൻ പറ്റില്ല അനിക്ക. ഞാൻ മുത്തശ്ശിയോട് പ്രോമിസ് ചെയ്തിരുന്നതാ, എന്റെ ഐഡന്റിറ്റി ഞാൻ ആരുടെയും മുന്നിലും പുറത്ത് പറയില്ല. തനിക്കല്ലേ പറയാൻ പറ്റാത്തത്? ഞാൻ പറഞ്ഞ തെറ്റല്ലല്ലോ. ഇദ്ദേഹം ആരാന്ന് എനിക്കറിയോ? ഇദ്ദേഹമാണ് ഈ കോളനിയിൽ താമസിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. മുത്തശ്ശിയോട് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ അനിക്ക. ശിവൻ നീ വിഷമിക്കണ്ട, ഐ വിൽ ഹാൻഡിൽ ദിസ്. ഞാനിവിടുന്ന് എങ്ങോട്ടും മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എന്ത് സംഭവിക്കുകയാണെങ്കിലും ഈ കോളനി തകർക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. എടുത്ത് തനിക്ക് വല്ല കുഴപ്പമുണ്ടോ? താൻ ആരാണെന്ന തന്റെ വിചാരം? ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് സാധാരണക്കാരനെ പോലെ പീസ്ഫുള്ളി പ്രൊട്ടസ്റ്റ് ചെയ്യണം. അത് ശരി. അപ്പൊ നീ ഒരു സാധാരണ മനുഷ്യനല്ലേ? എന്റെ ചേട്ടാ, ഇന്നത്തെ കാലത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാർക്കൊന്നും ഒരു വിലയില്ല. അതല്ല, ഒരു സാധാരണക്കാരന്റെ അവകാശം പറഞ്ഞ് സമരം ചെയ്യാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അതിന് വേറെ വല്ല സ്ഥലം നോക്ക്. ഞങ്ങളുടെ സമയം വെറുതെ മെനക്കെടുത്താതെ ഇവിടെ നിന്നിട്ട് മാറണോ? ഈ വീട് മുഴുവൻ പൊളിക്കാൻ ഞങ്ങളുടെ മുതലാളിയുടെ ഓർഡറാ. നിന്റെ ഈ നാടകം കൊണ്ടൊന്നും ഞങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. തടയണമെന്ന് വിചാരിച്ചാൽ ഞാൻ എന്ത് വേണമെങ്കിലും തടയും, പക്ഷെ ഇന്ന് ഞാൻ അതിന് മുതിരുന്നില്ല. കാരണം ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഒരു സാധാരണക്കാരനെ പോലെ ഞാനിത് തടയും. എന്റെ പൊന്നു ചേട്ടാ, താൻ സാധാരണക്കാരനാവുകയോ അല്ലെങ്കിൽ പണക്കാരനാവുകയോ പിച്ചക്കാരനാവുകയോ എന്തു വേണമെങ്കിലും ആയിക്കോ സഹോദര, പക്ഷെ ഈ വീട് പൊളിക്കുന്നത് തടയാൻ നിന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ ഈ വീട് പൊളിച്ചിരിക്കും, കേട്ടല്ലോ. ഇതെന്ത് വാശിയാണെന്നേ! ഇതിലും ഭേദം താൻ ആരാണെന്നുള്ള സത്യം തുറന്നു പറയുന്നത്. അത് തന്നെയാണ് പോയിന്റ് അനിക. ഇത് തടയാൻ എനിക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ടെന്ന് നിനക്ക് അറിയാലോ. ഈ കോളനി തകർത്തിട്ട് ഇവിടെ ഒരു ബിൽഡിംഗ് കിട്ടാന്നുള്ള എന്റെ ഡിസിഷൻ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ബിസിനസ് ഡിസിഷൻ. ഇപ്പൊ ഈ കോളനിയെ സംരക്ഷിക്കുക എന്നുള്ളതും എന്റെ ഡിസിഷൻ ആണ്. ആൻഡ് ദാറ്റ്സ് എ പേഴ്സണൽ ഡിസിഷൻ. കാരണം ഈ കോളനിയിലുള്ളത് വെറും വീടുകളല്ല, ഇവിടെ നിന്റെ വീടുണ്ട് അനിക. നിന്റെയും സച്ചിന്റെയും ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണിത്. ഇവിടുത്തെ ഈ മേൽക്കുരയ്ക്ക് താഴെ വെച്ചാണ് നിനക്കൊരു ഫാമിലി കിട്ടിയത്. അതില്ലാതാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല.
അയ്യോ, ഒരുത്തനെ ഇവിടുന്ന് എങ്ങനെങ്കിലും മാറ്റാൻ നോക്കുമ്പോ അടുത്താളും കൂടെ വന്നിരിക്ക. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൽ തനിക്കെന്താണ് പ്രോബ്ലം? വലിയ പ്രോബ്ലാ? അത് തന്റെ പ്രോബ്ലം അല്ലേ. ആ പ്രോബ്ലം ഞങ്ങളെ ബാധിക്കുന്നേ ഇല്ല. അതെ, നിങ്ങളുടെ ഈ ഡ്രാമയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഈ വീട് പൊളിക്കുക തന്നെ ചെയ്യും. അത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. അത് ശരി. ഈ കോളനി ഇനി തന്റെ തന്ത വിചാരിച്ചാ പോലും പൊളിക്കാൻ പറ്റില്ല. കാരണം ഇത് പൊളിക്കുന്നത് എന്റെ ഭർത്താവിന് ഇഷ്ടമല്ല. എടാ, നീ എങ്ങോട്ടായി ഓടി പോകുന്ന? എനിക്ക് കുറച്ചുകാലം കൂടി ജീവിക്കണം സാറേ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്ന് വെച്ചാ. ഞാനുണ്ടല്ലോ ഇവിടെ. എന്നാ പിന്നെ തുടങ്ങിയാലോ. അപ്പൊ നിങ്ങൾ മാറില്ല എന്ന് തന്നെ തീരുമാനിച്ചു അല്ലേ? എടാ ബഷീറേ, രണ്ടിനെ ഇവിടെ നിർത്തി മാറ്റടാ. ഹൗ ഡൈ എന്റെ ഭാര്യയുടെ നേർക്ക് ഇനി കൈയോർത്താൻ ധൈര്യം കാണിച്ച നിന്നെ ഞാൻ ഇവിടെ കുഴിച്ചു മൂടും പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്നെ കുഴിച്ചു മൂടുവെന്നോ? ഏയ്, ആളെ കണ്ട് അളക്കാൻ നോക്കണ്ട.
ഓട്ടങ്ങി നിക്കുന്നാന്ന് നിനക്ക് നല്ലത്. ഇനി നിന്റെ കൈ കൊണ്ട് കാര്യം അങ്ങനെയെത്താ പിന്നെ പുലിവാലാകും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവനെ കൊണ്ട് നമ്മുടെ ബോസിന്റെ അടുത്തേക്ക് പോവാം. ഇവനെ എന്ത് ചെയ്യണമെന്ന് ബോസ് തന്നെ തീരുമാനിക്കട്ടെ. ബോസ് ഇയാൾ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കുന്നു, വീട് വിളിക്കാൻ സമ്മതിക്കില്ല അത്രേ. ഏതവനടാ ഈ ശിവനബ്രോയെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിരിക്കുന്നേ? അയ്യോ സാറോ, എടാ മന്ദബുദ്ധികളെ, ഇത് ആരാണെന്ന് അറിയോ? ഇതൊരു സാധാരണക്കാരനല്ല. എടാ ഇത് വെറും ഒരു സാധാരണക്കാരനല്ല, ഇതാണ് സാക്ഷാൽ ശിവനബ്രോ. നിങ്ങൾ എല്ലാരും ഇവിടുന്ന് പോവാൻ നോക്ക്, ഇത് ഇനി പൊളിക്കുന്നില്ല. നമസ്കാരം കിരൺ. ഹലോ മാം. ബോസാ? ഏയ് അങ്ങനെയൊന്നുമില്ല സാറേ, ഇവിടെ വരുമ്പോ ചെലപ്പോ ഇവരുടെ മുമ്പില്. ഓക്കേ ബോസ്. അയ്യോ സാറേ, ഇങ്ങനെയൊന്നും എന്നെ വിളിക്കല്ലേ, ഇതിലും ഭേദം തന്നെ വീട് വെച്ച് കൊള്ളുന്നേ. എനിക്ക് നിന്റെ ഒരു ചെറിയ സഹായം വേണം. അതെ, ഓങ്കരിച്ചേട്ടൻ നാളെ ഗുസ്തി കളിക്കാൻ ഇറങ്ങുക, അതും ഒരു ഭീകരനായ ഗുസ്തിക്കാരന്റെ കൂടെ. അതിപ്പം ഞാൻ എന്ത് പറയണം നിന്നോട്? അയ്യോ, അതിനുള്ള സമയം ഇല്ലിപ്പോ. അവനെ ഗുസ്തിയിൽ തോൽപ്പിക്കാനുള്ള എന്തെങ്കിലും അടവ് നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരാമോ ഭവ്യ? അതായത് ഗുസ്തിക്കാരനെ തറ പറ്റിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡിയ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ എപ്പോഴും വലിയ വലിയ ഗുണ്ടകളെ നേരിടുന്ന ആളല്ലേ, അപ്പൊ നിന്റെ അടുത്ത് അങ്ങനെയുള്ള എന്തെങ്കിലും എളുപ്പവഴികൾ കാണുമല്ലോ. എനിക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു താ ഭവ്യ, എന്നാലേ എനിക്ക് ഓങ്കാരച്ചേട്ടനെ സഹായിക്കാൻ പറ്റൂ. ശരി, എനിക്ക് മനസ്സിലായി. ഇതൊക്കെ ഞാൻ ഓങ്കാരച്ചേട്ടന് പറഞ്ഞു കൊടുത്തോളാം. താങ്ക് യു. ജയിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും ഓങ്കാരച്ചേട്ടാ. ഞാൻ ഇറങ്ങും, ഇനി എന്റെ ഭർത്താവിന് പകരം ഞാൻ ഇറങ്ങും. സ്വന്തം വീടാന്ന് വിചാരിച്ചാ മതി. മുത്തശ്ശി ഒരു മിനിറ്റ്, മുത്തശ്ശി അത് മറന്നുപോയോ? മുത്തശ്ശി ഇങ്ങനൊക്കെ എന്തൊക്കെയോ ചെയ്യില്ല. ദൃഷ്ടി മാറ്റാന്ന് പറയാ. ആ അതെ തന്നെ, അതെ തന്നെ, മാറ്റി മാറ്റി, ദൃഷ്ടി മാറ്റി. വാ മക്കളെ, ഇവര് രണ്ടുപേരും ഈ ചലഞ്ച്
വളരെ എളുപ്പം പാസ്സാവുന്ന എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു. കാരണം ഇവര് രണ്ടുപേരും അത്രയ്ക്ക് നല്ല ജോഡിയാണ്. അതെന്തിനാണെന്ന് വെച്ചാല് ഇവര് രണ്ടുപേരും പരസ്പരം എന്തുമാത്രം പെർഫെക്റ്റ് ആണെന്ന് ഇവരും മനസ്സിലാക്കണമല്ലോ. അതിനുവേണ്ടി ഞാനിത് മനഃപൂർവ്വം വെച്ച ചലഞ്ചാ. ബന്ധങ്ങളെ ഉറപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സ്നേഹം, സത്യസന്ധത, വിശ്വാസം, പിന്നെ ആത്മാർത്ഥത. ജീവിതത്തിൽ ഇതൊക്കെ വേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഇവിടെ ഒരാൾക്ക് മറ്റേയാൾ എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ കരുതി. മുത്തശ്ശി, പ്ലീസ് നോ മോർ സെന്റിമെന്റൽസ്. ശിവേട്ടൻ തിരിച്ചു വന്ന കാരണം ഞാൻ വലിയ സന്തോഷത്തില്ല. ശിവേട്ടാ, ഐ ആം സോ ഹാപ്പി. ഞാനും അതെ. ശിവേട്ടാ, ഈ പെണ്ണും കൂടെ താമസിക്കുന്ന എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമെന്നറിയോ? റിയലി എനിക്കങ്ങനെ അതിനും. ശിവേട്ടൻ കോളനിയിലേക്ക് പോയി, ഓം കൊട്ടാരത്തിലേക്ക് പോയി. ഞാനിവിടെ പൈപ്പ് നേരെയാക്കുമായിരുന്നു. എന്ത് നേരക്കുന്ന? അവനൊരു പൈപ്പ് നന്നാക്കി. റിയലി ഇവൻ അത് ചെയ്തോ? ശിവേട്ടാ, അതൊരു വലിയ നീണ്ട കഥയാ. വേണേ ചെറുകഥയാക്കി പറഞ്ഞുതരാം. ഞാനിപ്പോ വളരെ നല്ലൊരു പ്ലംബറുമാണ്, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനുമാണ്. ഒരു മിനിറ്റ്, ഈ അത്ഭുതം എങ്ങനെയാ ഇവിടെ സംഭവിച്ചത്? ശിവേട്ട, സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഒരാൾ എന്നെ ഇവിടെ ചലഞ്ച് ചെയ്തു. ശിവേട്ടന് അറിയാത്ത കാര്യമൊന്നും അല്ല. ഓ ബ്രോയ്സിനെ ആരെങ്കിലും ചലഞ്ച് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ജയിച്ചിട്ടേ മടങ്ങുള്ളൂ. അതാണ്. Because Obroys never quit. പോട. അനിക്ക് ചേച്ചി തിരിച്ചു വന്നത് എന്തായാലും നന്നായി. ചേച്ചി ഇല്ലാതെ ഇവിടെ എത്രമാത്രം ബോറടിച്ചു എന്നറിയോ? ഇവിടെയുള്ള കൊറേ ആളുകൾക്കുണ്ടല്ലോ, പൊങ്ങച്ച മാത്രമേ പറയാനറിയൂ. ഇവിടുന്ന് പോയപ്പോ തൊട്ട് നിന്നെ ഞാൻ ഒത്തിരി മിസ് ചെയ്തു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല, നീ രുദ്രനും തമ്മിൽ വഴക്കിട്ടോ? അതൊന്നും ചോദിക്കാതിരിക്കാ മോളെ നല്ലത്. സത്യത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവം നിങ്ങളുടേതുപോലെ തന്നെയാ. ഏത് സമയം നോക്കിയാലും എലിയേം പൂച്ചയും പോലെ അടിയിട്ടു. ശിവൻ, മുത്തശ്ശി, ചെറിയൊരു കറക്ഷൻ ഉണ്ട്. വഴക്കിടുന്ന ആള് ഞാനല്ല, അതാണ്. എന്റെ ഭവ്യ അങ്ങനെ വഴക്കിടുന്നോളൊന്നുമല്ല. നീ ആയിരിക്കും അവളുടെ അടുത്ത് ചൊറിഞ്ഞോണ്ടി ചെല്ലുന്നത്. യാ മുത്തശ്ശി പറഞ്ഞാ ശരി, ഭവ്യയെ പറ്റി കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഭവ്യ എന്റെ ടീമിലെ ആളാണ്. ഇരുപത്തഞ്ച്, ഇരുപത്താറ്, ഇരുപത്തിയേഴ്. ഞാൻ ഇന്നലെ വൈകിട്ട് ഭവ്യയോട് സംസാരിച്ചിരുന്നു. അവള് പറയുന്നത്, അതിപ്പോ പറയണ്ട, എന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വിട് പ്ലീസ്. ഞാൻ പറയുന്നതൊന്ന് കേക്കിന്റെ ഓങ്കരച്ചേട്ടാ, ഞാൻ ഇന്നലെ ഭവ്യയോട്. ഇപ്പോ അതിനുള്ള സമയമല്ല, നോട്ട് നൗ. ഓങ്കരച്ചേട്ടാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓങ്കരച്ചേട്ടന് ഇപ്പൊ നല്ല ടെൻഷൻ ഇല്ല, ടെൻഷൻ അടിച്ചോണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഭവ്യ ചില സൂത്രപ്പണികൾ എനിക്ക് ഇപ്പൊ പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. പുതിയ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യില്ല. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ഡോണ്ട് കൺഫ്യൂസ് മീ. നീ ഇവിടുത്തെ നിനക്ക് ഓക്കേ.
കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കളിക്കാരൻ തറ പോയല്ലോ. സിംഹന്റെ തലയും കുത്തി താഴെ കിടക്കുന്നു. അവന്റെ വരവ് കണ്ടപ്പോ കുറഞ്ഞത് ഒരു റൗണ്ട് എങ്കിലും കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ബലരാമനെ കണ്ടതും അവന്റെ പേടിച്ച് തലയും കറങ്ങി താഴെ കിടക്കുന്നു. എടാ, നീ വരുമ്പോ നിന്റെ സാറിന് തലയിലിടാൻ ഒരു മുണ്ടും കൂടി എടുത്തു. അങ്ങനെയെങ്കിലും ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. നിങ്ങൾ പ്രായത്തിൽ എന്നേക്കാൾ മുതിർന്നതാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ചോദ്യത്തിന് ഉത്തരം തരാൻ എനിക്കറിയാം. അത് ശരി. എടി, നിന്റെ ഭർത്താവും എനിക്കുള്ള ഉത്തരം തരാൻ വന്നതാ. എടി പെണ്ണെ, ഇനി മുതൽ നീ നിന്റെ ഭർത്താവിനെ ഈ ഡ്രസ്സൊക്കെ മാറ്റി വല്ല സാരി ഉടുപ്പിച്ചുകൊണ്ട് നടത്താൻ നോക്ക്. ഇനി വേണ്ട കളിയാക്കൽ. അനിയച്ചി, ഫാമിലി എന്താണെന്നൊക്കെ ഞാൻ മറന്നേ പോയിരുന്നു. പക്ഷേ ഇവിടെ വന്ന ശേഷം നിങ്ങൾ എല്ലാവരും കൂടെ എനിക്കൊരു കുടുംബം ഇല്ലാത്ത കുറവ് നികത്തി തന്നു. നീ എന്താ ഇങ്ങനെ പറയുന്നേ? ഞങ്ങള് എന്നും നിന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി നീ ഇങ്ങനെ കരയരുത്. ഇവിടെ പച്ചമുട്ട മാത്രം കഴിക്കുന്ന ഒരു അംഗം. എന്റെ ഫാമിലിയിൽ ആരെങ്കിലും കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. സോ നോ മോസ്റ്റ് ഇയേഴ്സ്. ഓക്കേ, ആൻഡ് റോഡി. അതെ, ഒടുവിലെ ചലഞ്ചസ് എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ ഈ ചെറുക്കന്റെ ആൾക്കാരുടെ അടുത്ത് പെണ്ണിന്റെ ആൾക്കാർക്ക് എന്താ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. അനികേ, വന്നേ, നീ ഇങ്ങോട്ട് മാറി നിന്നേ. വാ മോളെ, മാറി നിൽക്ക്, മാറി നിൽക്ക്. അവിടെ നിന്നാ മതി. ആ, അത് പിന്നെ മുത്തശ്ശി, ഒരു ദിവസം ബ്രേക്ക് എടുത്തിട്ട് പോരെ. ഇതൊക്കെ അതെന്തിനാ? അതെ മുത്തശ്ശി, ഇന്ന് ഇന്ത്യയുടെ മാച്ച് നടക്കല്ലേ. എനിക്ക് മാച്ച് ഇല്ലാതെ ഞാനില്ലാതെ ഒറ്റയ്ക്ക് കാണാൻ ഇഷ്ടല്ല. എനിക്കും അനികേച്ചിക്കും ഫിലിം അവാർഡ്സ് കാണാനുണ്ട്. പ്ലീസ് മുത്തശ്ശി, ഞങ്ങൾ കണ്ടോട്ടെ ഫിലിം അവാർഡ്സ് ഒക്കെ. മുത്തശ്ശി, ഇന്നൊരു ദിവസത്തേക്ക് ബ്രേക്ക് എടുക്കുന്നേ. അതെ അതെ മുത്തശ്ശി, പ്ലീസ് മുത്തശ്ശി. എന്നാ ശരി, ഓക്കെ. പക്ഷെ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഓക്കേ ജാൻ. ശിവേട്ടാ, ലെറ്റ്സ് കോൾ ദ ഗാംഗ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഒന്ന് രണ്ട് സർപ്രൈസ് എലമെന്റ് ഞാൻ കരുതിയിട്ടുണ്ട്. സർപ്രൈസ്? ശിവൻ, എന്ത് സർപ്രൈസ്? ഇല്ല, നിങ്ങളല്ലേ ഗുസ്തി അറിയില്ല എന്ന് പറഞ്ഞത്. ഇപ്പോഴും അറിയില്ല. എന്നിട്ടും നിങ്ങള് ആ കാളക്കുറ്റിനെ മലർത്തി അടിച്ചോ? അല്ലാതെ പറ്റില്ലല്ലോ. നീ വീണ് കിടക്കുന്നത് കണ്ടപ്പോ എന്റെ ഹൃദയം വല്ലാതെ പെടഞ്ഞുപോയി. പിന്നെ എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മഹാദേവന്റെ അനുഗ്രഹ, ദേശത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആ ശക്തി കിട്ടിയല്ലോ. നിങ്ങൾ എന്റെ ഭർത്താവിനെതിരായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞാൽ പ്രായത്തിൽ മൂത്തതാണെന്നൊക്കെ ഞാൻ അങ്ങ് മറന്നു കളയും. അങ്ങനെയാണോ? നീ എന്നെ എന്ത് ചെയ്യും? പറ, ഞാനോടൊന്ന് കേൾക്കട്ടെ.
ഞാൻ ഇറങ്ങും. ഇത് നല്ല ധീരന്മാരായ ആണുങ്ങൾക്കുള്ള കളിയാ, അല്ലാതെ പെണ്ണുങ്ങൾക്കുള്ളതല്ല. ഗോദ ആണിനുള്ളതാ. ഞാനും ഗോദയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇനി എന്റെ ഭർത്താവിന് പകരം ഞാൻ ഇറങ്ങും. അദ്ദേഹം പറഞ്ഞതെല്ലാം ഞാൻ നിറവേറ്റും. നിങ്ങളുടെ കൊച്ചുമോനെ ഞാൻ തോൽപ്പിക്കും. ഇതിപ്പോ ചോറും കറിയും വെക്കുന്നത് പോലെ എന്തോ ഒരു സംഭവമാണ് ഇവള് വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ പെണ്ണുങ്ങളോട് മത്സരിക്കാറില്ല. പേടിച്ചു പോയെന്ന് തെളിച്ചു പറ. ഗുസ്തിയിൽ ഒരുപാട് പുരുഷന്മാരെ തോൽപ്പിച്ചിട്ടുണ്ടാവും. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്നൊരു പെണ്ണിനെ തോൽപ്പിച്ച് കാണിക്കാം. എങ്കിൽ ശരി ബലരാമ, ഈ പെണ്ണിനെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ആണുങ്ങളോട് ഗുസ്തി പിടിക്കാമെന്ന് നമ്മളല്ലേ. ഗുസ്തി എന്താണെന്ന് ഇവളും അറിയട്ടെ. ആരാണോ ഈ ഗോദയിൽ മറ്റേയാളെ മലർത്തിയടിക്കുന്നത് അയാളാണ് വിജയി. ഒന്ന്, രണ്ട്, മൂന്ന്. എന്നാ തുടങ്ങിക്കോ. ബലരാമൻ 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 ബലരാമൻ
ഗൗരിയച്ചി, മുന്നിലുള്ള ആൾക്കൊരിക്കലും നമ്മൾ എവിടെയാണ് അടിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകരുത്. അതായത്, അയാളുടെ കാലിൽ അടിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ടത് അവന്റെ തലയിലാണ്. അപ്പോ തലയിൽ അടിയേൽക്കാതിരിക്കാൻ വേണ്ടി അവൻ കരുതലോടെ അതും ശ്രദ്ധിച്ചു നിൽക്കും. ബലരാമ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. എന്നിട്ടും നിങ്ങള് ആ കാളക്കുറ്റിനെ മലർത്തി അടിച്ചു. അല്ലാതെ പറ്റില്ലല്ലോ. നീ വീണ് കിടക്കുന്നത് കണ്ടപ്പോ എന്റെ ഹൃദയം വല്ലാതെ പെടഞ്ഞുപോയി. പിന്നെ എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മഹാദേവന്റെ അനുഗ്രഹം. ദേശത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആ ശക്തി കിട്ടിയല്ലോ. എനിക്കിപ്പോഴും അറിയില്ല. എന്നിട്ടും നിങ്ങള് ആ കാളക്കുറ്റിനെ മലർത്തി അടിച്ചല്ലോ. അല്ലാതെ പറ്റില്ലല്ലോ. നീ വീണ് കിടക്കുന്നത് കണ്ടപ്പോ എന്റെ ഹൃദയം വല്ലാതെ പെടഞ്ഞുപോയി. പിന്നെ എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. മഹാദേവന്റെ അനുഗ്രഹം. ദേശത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആ ശക്തി കിട്ടിയല്ലോ. മുറിഞ്ഞിട്ടുണ്ടല്ലോ ഈശ്വര. എന്നിട്ടും എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കി. നീയോ അതന്നെയല്ല ചെയ്തത്. ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി നീ തന്നെ ഗോദയിലേക്ക് ഇറങ്ങി.
പറയൂ ഗൗരി, ഇത്രയും വലിയൊരു സാഹസം കാണിക്കേണ്ട ആവശ്യം നിനക്കുണ്ടായിരുന്നോ? നിങ്ങളല്ലേ പറയാറുള്ളത് ഒബ്രോയ്സ് ഒരിക്കലും തോൽവി സമ്മതിക്കില്ല എന്ന്. അപ്പൊ നിങ്ങൾ തോൽക്കുന്നത് ഞാൻ എങ്ങനെ നോക്കി നിൽക്കും? ഇന്നൊരിക്കൽ കൂടി ഒരു ഒബ്രോയ് എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞ ഇന്നെനിക്ക് നിങ്ങളോട് ദേഷ്യമല്ല, മറിച്ച് സന്തോഷമാണ് തോന്നുന്നത്. ഇന്നിവിടെ തോറ്റുപോയത് എന്റെ ഉള്ളിലെ അഹങ്കാരമാണ്, ജയിച്ചത് നിങ്ങളുടെ സ്നേഹവും. ഭാര്യയും ഭർത്താവും ഇതുപോലെ ഒന്നിച്ചു നിന്നാൽ ലോകത്തൊരു ശക്തിക്കും ഒരിക്കലും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. ഭഗവാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നും നന്മകൾ മാത്രം വരുത്തട്ടെ. ലോട്ടറിയാ? എല്ലാ ദിവസവും നറുക്കെടുക്കുന്ന ഒരു ലോട്ടറിയെ പറ്റി എനിക്കറിയാളിയാ. ആ ലോട്ടറി എങ്ങനെ നിനക്ക് അടിച്ചാലുണ്ടല്ലോ, കിട്ടാൻ പോകുന്നത് 1 കോടിയാളിയാ. 1 കോടി എന്നാ പിന്നെ സമയങ്ങൾ എന്താ? ഓടി പോയി ടിക്കറ്റ് എടുക്കാൻ 500 രൂപ ഇങ്ങോട്ട് വന്നേ. 500 രൂപ എന്റെ അളിയാ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ 500 ചോദിച്ചത്. നിനക്ക് 500 രൂപ തിരികെ വേണമെന്നോ? അതും ഇപ്പോ എന്തിനാ റൂടിയത്? എന്നാലല്ലേ എനിക്ക് ബാക്കിയുള്ള 14,500 രൂപ തരാൻ പറ്റും. അതെങ്ങനെ? ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി. ഇൻവെസ്റ്റ്മെന്റോ?